ശാരീരിക വിഷമതകൾ മൂലം ജീവിക്കാനായി തട്ടുകട തുടങ്ങിയ യുവാക്കൾക്ക് നേരിടേണ്ടി വന്നത് വലിയ ദുരിതം. അമ്മയുടെ കമ്മൽ വിറ്റ് തട്ടുകടയിലേക്ക് വാങ്ങിയ സാധനങ്ങൾ സാമൂഹിക വിരുദ്ധരായ കള്ളന്മാർ മോഷ്ടിച്ചെടുത്തു. ഇതോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വിഷമിക്കുകയാണ് ദിലീഷും സുധീഷും. അമ്മയോട് പറഞ്ഞത് എന്നാൽ പിന്നെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നോക്ക്, ഞാൻ എൻ്റെ ഇത് കമ്പല് തരാം. ഞാൻ അവനെ അമ്മ തന്ന അതുകൊണ്ട് പോയിട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് തീരെ വയ്യാണ്ടായി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി വയനാട് പോയി. വയനാട് പോയി തിരിച്ച് വന്നിട്ടാണ് കുറച്ച് ദിവസം കൂടി റെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് വന്ന് നോക്കുമ്പോഴാണ് ഇത് കുത്തി തുറന്ന് കൊണ്ടുവയ്ക്കുന്നത്. ഭാരപ്പെട്ട ജോലികൾ ചെയ്യാൻ ഈ യുവാക്കൾക്ക് കഴിയില്ല. ശരീരം നുറുങ്ങുന്ന വേദനയാണ്. ഇതിനിടയിലാണ് അമ്മയുടെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമായ കമ്മൽ വിറ്റ് തട്ടുകട തുടങ്ങിയത്. നാട്ടുകാർക്ക് കുറഞ്ഞ വിലയിലായിരുന്നു ഭക്ഷണം നൽകിയിരുന്നത്. 50 രൂപയ്ക്ക് 3 പൊറോട്ടയും ബീഫ് കറിയും. വലിയ മെച്ചമൊന്നുമില്ലെങ്കിലും ജീവിതം സുഗമമായി മുന്നോട്ടു നീങ്ങുകയായിരുന്നു. രോഗം കലശലായതോടെ രണ്ടുപേരും കടയടച്ച് പ്രകൃതി ചികിത്സയ്ക്ക് വയനാട്ടിലേക്ക് പോയി. തിരികെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയം തകർക്കുന്നതായിരുന്നു. രണ്ട് ബാറ്ററി, തെർമൽ കുക്കർ, റൈസ് കുക്കർ എല്ലാം പോയിരുന്നു. അത് വാങ്ങിയാൻ തന്നെ ദിലീഷിൻ്റെ അമ്മയുടെ കമ്മല് അത് വിറ്റിട്ടുള്ള കാശാണ് ഞങ്ങൾ അവർ തന്നപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ കണ്ണുകളിൽ. ഇതെങ്കിലും വെച്ച് നിങ്ങൾ നന്നാകുമെന്നും പറഞ്ഞുള്ള രീതിയിലാണ് തന്നത്. പക്ഷേ അവർക്ക് ആ പ്രതീക്ഷ ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം ഞങ്ങൾക്കുണ്ട്. ദിലീഷിനും സുധീഷിനും ഇനി വിൽക്കാൻ ഒന്നുമില്ല, നൽകാൻ ആളുമില്ല. പക്ഷേ ഇപ്പോഴും നഷ്ടപ്പെടാത്ത ഒന്നുണ്ട്, മനക്കരുത്ത്. ആ മനക്കരുത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവാക്കൾ. ക്യാമറമാൻ യൂസഫ് കോട്ടയ്ക്കൊപ്പം ഷഹിന ആന്റണി, 24 കൊച്ചി.